മെമ്പേഴ്സ് ബാറ്റ് മാച്ച് മൈക്രോഫിന്റെ മറ്റൊരു എപ്പിസോഡിക്ക് ഒരു എം റോക്സ് ഗെയിം ഗ്യാസ് വീഡു വന്നിരിക്കുന്ന നമ്മൾ ഹാർഡ് കോർ സീസൺ എത്ര ഓർമ്മയില്ലെന്നാലും ഒരു സീസണാണ്. ആൻഡ് നമ്മൾ ഒരുവട്ടം നമ്മൾ ചെയ്ത ഹാർഡ് കോർ അഷാറിന്റെയൊക്കെ വീഡിയോ ഡിലീറ്റ് ആയി കൂടി ചെയ്ത് അതുകൂടാതെ ആ സെർവർ ഇപ്പിന്റെ കൈ വന്നില്ല. അപ്പൊ ന്യൂ ഹാർഡ് കോർ ആണ് എല്ലാ സാധനം സെറ്റ് ആയിരിക്കുന്നത്. ബെഡ് ബെഡ് നെതർ പോർട്ടൽ എല്ലാക്കാരും പറഞ്ഞു ഓക്കെ. പിന്നെ നമ്മളെ പംകിൻ, പിന്നെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട്. ആൻഡ് ഇന്നത്തെ പ്രധാന കാര്യങ്ങൾ ഒന്ന് വില്ലേജ് അച്ഛാ ബ്രീഡ് ഹാൾ സെറ്റ് ആക്കണം. സെക്കൻഡ് കുറച്ച് മൈനിങ് കരോ. ആൻഡ് തേർഡ് വല്ല അച്ചുള്ള പരിപാടി ഇത് ചെയ്യണം ഓക്കെ. ആൻഡ് ഇന്ന് മിക്കവാറും ലൈവ് ഉണ്ടാ ചാൻസ് ഉണ്ട്. പക്ഷേ യൂട്യൂബിലല്ല, ലോക്കോയിലേക്കും. ആൻഡ് ലോക്കോൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴ്ത്ത് കൊടുക്കാം. മിക്കവാറും ഇന്ന് ലൈവ് ഉണ്ടാ ചാൻസ് ഉണ്ടാവും ഓക്കെ. മൈക്രാഫ്റ്റ് പ്ലസ് സ്റ്റാമ്പ് വയ്ക്കും. അപ്പോൾ കൂടുതൽ ടൈം എന്ന് വിചാരിച്ച വീട്ടിൽ പോ. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഗുഡ് ഗുഡ് ഓപ്പിക്കോസ് എൻജോയ് ദ വീഡിയോ. നേരെ വീട്ടിൽ പോകെ ഓക്കെ. വീഡിയോ സ്റ്റാർട്ടിന് മുന്നേ ജസ്റ്റ് സർവർ ദിവസം നിങ്ങൾ പരിചയത്തിൽ വന്നിരിക്കും. ഇതാണ് ഡ്രീം കേരള റോൾ പ്ലേ പറഞ്ഞ സെർവർ. ഇത് അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്ത ഒരു സാമ്പിൾ എന്താ സെർവർ ഒക്കെ. നിങ്ങൾക്ക് ഇവിടെ ഇൻഗെയിം നെയിം ഇട്ടാൽ ഒരു വൈൽഡ് ലിസ്റ്റ് തരും. ആൻഡ് നിങ്ങൾക്ക് സെർവർ ഐ പി ഇവിടെ കിട്ടും. ആൻഡ് എല്ലാ സംഭവങ്ങളും ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് വല്ല ഇഷ്യൂ എന്തെങ്കിലുമൊക്കെ വരാണ് നിങ്ങൾക്ക് അഡ്മിൻസായിട്ട് നിങ്ങൾക്ക് ഇതിനെ കോൺടാക്ട് ചെയ്യാം. എല്ലാ സംഭവം നിങ്ങൾക്ക് ചെയ്യാം ഓക്കെ. ആൻഡ് ഞാൻ ലിങ്ക് ഞാൻ താഴ്ത്തു കൊടുക്കാം. ഇഷ്ടമുള്ളവർക്ക് ജോയിൻ ചെയ്യാം ആൻഡ് എൻജോയ് ചെയ്യാം ഓക്കെ. ഇപ്പോൾ കൊടുത്ത് വീഡിയോ യെസ് എൻ്റെ എല്ലാ സാധനം പറയുക. ആൻഡ് ആ ഒരു പോർട്ടലിൽ ചെറിയ ഒരു കഥ ഉണ്ട് പറയുക ഓക്കെ. ആൻഡ് നമുക്ക് കിട്ടിയ സാധനം ഇത് മൊത്തം കിട്ടിയ സാധനമാണ്. ഇത് നമുക്ക് കുക്ക് ചെയ്യട്ടോ. പിന്നെ ഡയമണ്ട് ഡയമണ്ട് ഞാൻ വരുന്ന വഴിക്ക് കിട്ടിയില്ല. ഞാൻ ഇത് തൊടിയിട്ട് കുറേ നാളായി. ഞാൻ ഇപ്പോൾ ഡേയ്സ് കാണിച്ചാൽ ഡേയ്സ് ഉണ്ടല്ലേ 31 days. ഞാൻ ആദ്യമായിട്ടേക്ക് ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്യുന്ന ഒറ്റ ഒരു സീരീസ് ഉണ്ടെങ്കിൽ അത് ഹാർഡ് കോർ ആയിരിക്കും. ലെസ് പ്ലേ ഒക്കെ ഞാൻ ചെയ്യലുണ്ട്. ലെസ് പ്ലേ ഒക്കെ ലൈവിൽ ചെയ്യലുണ്ട്. പക്ഷേ അല്ലാതെ ഓഫ്ലൈനായിട്ട് ഇങ്ങനെ അധികം ഞാൻ ചെയ്യലില്ല. സെർവറും എന്തായിക്കോട്ടെ ഇങ്ങനെ ചെയ്യലില്ല. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ചെയ്യുന്നത് ഓക്കെ. ആൻഡ് 31 days നമ്മൾ കടന്നിരിക്കുന്നത്. ആൻഡ് പിന്നെയുള്ളത് ഈ രണ്ട് ഡയമണ്ടിക്ക് വരുന്ന കിട്ടിയാണ്. പിന്നെ ഈ കുറച്ച് അലേർട്സ് ഉള്ള സാധനങ്ങൾ വരുന്നത് കിട്ടിയ. ആൻഡ് ഇത് ഞാൻ മൈൻ ചെയ്തെടുത്താണ്. ഇപ്പോൾ ഞാൻ കുക്ക് ചെയ്ത് വെക്കണ്ടേ. കുറച്ചെണ്ണം കിട്ടിയപ്പോണ്ട് ആ കുറച്ചെണ്ണം ഇപ്പോൾ കിട്ടിയുണ്ട്. അത് ഞാൻ കുക്കിയുണ്ട്. ഞാൻ ആദ്യം കിട്ടിയ സാധനമൊക്കെ പിടിച്ചാൽ യൂസ് ചെയ്ത് കഴിഞ്ഞ്. ആൻഡ് വേറെ കാര്യം പിന്നെ നമ്മളെ ഗ്ലാസ് 48 glass. ആൻഡ് 40 glass. ആൻഡ് 32 glass. 32 glass. പിന്നെ കൂളൊക്കെ കൂള് ഇല്ല നമ്മൾ കേട്ടോ. അപ്പോൾ കൂള് കിട്ടിയ സ്കേവ് വരുന്ന വയ്ക്കുള്ള സാധനങ്ങൾ ഞാൻ അപ്പോൾ യൂസ് ചെയ്ത്. പക്ഷേ വേറെ ഒന്നും കിട്ടിയിട്ടില്ല. ആൻഡ് യാ ഈ ഒരു പോർട്ടലിൽ ചെറിയ കഥ ഉണ്ട്. ഈ ഒരു പോർട്ടലിൽ ചെറിയ പ്രോ ലെവലായിട്ട് ചെയ്യാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ നോക്കിയത്. പക്ഷേ കിറ്റിപ്പോയി മൊത്തം ഒബ്സിഡൻ്റായി. ആകെ കിട്ടി ഈ സംഭവം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പക്ഷേ ഇത് കത്തിക്കാനുള്ള സമയത്ത് ഇതിൻ്റെ കൈമ കിട്ടിയില്ല. ആൻഡ് ഇവിടെ ഗ്രാവിൽ അങ്ങ് സാധനം കണ്ടു കേട്ടോ ഏട്ടനി. ആൻഡ് യാ നമുക്ക് ആ ഇവിടെ അടുത്തൊരു കേവ് ഉണ്ട്. പക്ഷേ ആ കേവ് പോലെ കേസ് ആ കേവിടെ എല്ലാ സാധനവും ഞാൻ ഊട്ടിയെടുത്തേക്കുന്നു. ഞാൻ പറയില്ല അവര് എന്തെങ്കിലും എന്താ പറയുക അയണൊക്കെ ആൻഡ് അവിടെ നിന്ന് ഊട്ടിയെടുത്തേക്കുന്നു. ഇനി ഇവിടെ അങ്ങനെ അധികം സാധനം ഇല്ല. പക്ഷെ വേറെ കേവ് ഇനി തപ്പണം. വേറെ കാര്യം ആൻഡ് നമുക്ക് ആദ്യം നൈസായിട്ട് വില്ലേജ് ബ്രീഡിംഗ് ഉള്ള സാധനങ്ങൾ എടുക്കാം. ഞാൻ കുറച്ച് ബെഡ് പറന്ന് ഒന്ന് പെറുക്കട്ടെ. കുറേ വില്ലേജ് ബെഡ് എടുക്കാണ്ട് ബെഡ് എല്ലാം ജസ്റ്റ് പെറുക്കട്ടെ ഓക്കെ. ഓക്കെ യെസ് നമുക്ക് രണ്ട് ബെഡ് ഇതാ അതിൻ്റെ ഉള്ളിൽ ഉണ്ട്. നമുക്ക് രണ്ട് ബെഡ് എടുക്കണം. അതുകൂടാതെ ഞാൻ വരുന്ന വഴിക്ക് ഈ സംഭവം വരുന്ന വഴിക്ക് ഞാൻ സ്നോൻ്റെ ഒരു വില്ലേജ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് കുറച്ച് സാധനം കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇവിടെ നമ്മൾ കുറേ സമയം നട്ട് വെച്ചു കിട്ടും. അത് എടുക്കണം നമുക്ക്. ആൻഡ് അവിടെ നമ്മൾ ഇതുണ്ട്. എൻ്റെ നമുക്ക് ആദ്യം നല്ലൊരു പ്ലേസ് ഞാൻ നോക്കട്ടെ. എന്നിട്ട് ഗ്ലാസ് എടുക്കട്ടെ. എനിക്ക് ആ ഗ്ലാസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഒരു വില്ലേജ് ബ്രീഡിങ്ങിൻ്റെ ആ ഒരു വീഡിയോ പറഞ്ഞേക്കുന്നു. ഈ സംഭവം നമ്മൾ വർക്കാവോ എന്ന് എനിക്കറിയില്ല. ആൻഡ് നമുക്ക് അതും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഭാഗ്യമുണ്ട് കേസ് ഓക്കെ. ഇവിടെ ഇത് തീർന്നു. അതേപോലെ സ്റ്റെക്ക് ആയിക്കുന്നല്ലോ അല്ലേ. ഓ ഐ സി ആഡ് ചെയ്യാം. കുറച്ച് മൈനിങ് മിക്കാർ വേണ്ടി ഒരു ഗ്ലാസ് ഇല്ല ഓക്കെ. അപ്പോൾ ഞാൻ കുറച്ച് മൈനിങ് കൂടി പോട്ടെ. എൻ്റെ ഗ്ലാസ് കയ്യിലെത്തും. എനിക്ക് സ്ഥലം എന്തായാലും വേണം. അത്യാവശ്യം സ്ഥലം വേണം എന്തായാലും ഓക്കെ. അപ്പോൾ ബെഡ് ഓക്കെ. അപ്പോൾ നമുക്ക് ഞാൻ നേരെ പോയിട്ട് കുറച്ച് ഇത് എന്താ പറയുക ആ ഒപ്സിൽ നമുക്ക് വരുന്നത് കിട്ടിയിട്ടില്ലേ. ഞാൻ പിന്നെ എന്താ ഞാൻ അങ്ങനെ ഉണ്ടാക്കിയത് അതിനുവരിക. അപ്പോൾ നമുക്ക് ഞാൻ കുറച്ച് കോൾ കൂടി ദിവസം മൈൻഡ് ചെയ്ത് എപ്പോൾ കോൾ മൈൻഡ് ചെയ്ത് എപ്പോൾ വരാം. ഓ യെസ് കുറേ മൈൻഡ് ചെയ്ത ശേഷം നമുക്ക് ഇത് 43 കോൾ കിട്ടി. ഞാൻ എത്ര കിട്ടുക കേട്ടോ. കുറേ കീവ് തെണ്ടി ആകെ കിട്ടുന്ന കോൾ എത്ത് മാത്രമേ ഉള്ളൂ. യെസ് കോള് കിട്ടാല് കേസ് കേവില്ല. കേവില്ല കുഞ്ഞു കേവില്ല. അവിടുത്തെ സാധനങ്ങൾ നോക്കേണ്ടി ഇതാണെങ്കിൽ ഡയമണ്ട് കേട്ടിട്ട് ഒരു ഇല്ല. ആൻഡ് ഡയമണ്ട് ആവശ്യമില്ല. നമ്മൾ റെഡി ഹാൾ ഉണ്ടാക്കിയാലും തിങ്സ് ഡയമണ്ട് ആർമറൊക്കെ കിട്ടും.
പിന്നെ അതിൻ്റെ വെച്ച് വലിയ സീനില്ല. അതായത് ഞാൻ വലിയ ഡയമണ്ട് വലിയ ഇമ്പോർട്ടൻ്റ് കൊടുക്കാത്ത, ഞാൻ റേഡിയോ ഹാളിലൊക്കെ ഞാൻ കൊടുക്കുന്നത് വലിയ എല്ലാം ഞാൻ ഡയമണ്ട് മൈൻ ചെയ്യുന്ന പരിപാടിയൊക്കെ ഇന്ന് വിൽക്കാറുണ്ടാകും. അപ്പം അതിന് പകരം ഞാൻ അന്ന് ബ്രീഡിയോ ഹാളും വേറെ കാര്യങ്ങൾ ചെയ്യാറുന്നത്. ഓക്കെ, ആൻഡ് ഇന്നലെ വീഡിയോ വരെ കഴിയില്ല, കാരണം ഞാൻ നല്ല പുറത്ത് പോയിട്ട് വീട്ടിൽ പുറത്ത് പോയതുകൊണ്ട് ഇന്നലെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ ടൈം കിട്ടില്ല. ആൻഡ് ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഞാൻ ഒരു മണി അയക്കുന്ന എൻ്റെ നാട്ടിൽ മിക്കാറും ഒരു നാലോ അല്ലെങ്കിൽ രണ്ട് എന്തെങ്കിലും ആയിട്ടുണ്ടാവും. അതുകൊണ്ട് ആ ഒരു ഇതിലേക്കുള്ളക്ക് കഴിഞ്ഞില്ല, അപ്ലോഡിങ്ങിലേക്കുള്ള റെക്കോർഡിങ്ങിലേക്കുള്ള ഒരു ടൈമും കിട്ടില്ല. അതുകൊണ്ട് ഇന്നലെ വീഡിയോ വരെ കഴിഞ്ഞില്ല. പിന്നെ ഫോർ ദ ചാനലിൽ ഡെഡ്പൂളിൻ്റെ വീഡിയോ ഇവിടെ ലൈറ്റ് ആയിക്കുണ്ടാവും. അതുകൊണ്ടിട്ട് കേസ് അതിൻ്റെ കുറച്ച് എഡിറ്റിംഗ് ഉണ്ട്, ലാപ്പിൽ ഈ സീനാണ് എഡിറ്റ് ചെയ്യാൻ. അപ്പോൾ ഫോൺ കിട്ടുക എല്ലാം സെറ്റാക്കി ഉണ്ടെന്നും എന്നാൽ നമുക്ക് ബേസിലേക്ക് പോവാം. ഓക്കെ, ആൻഡ് ഇന്നും മിക്കവാറ് എൻ്റെ സൗണ്ട് ലോ ആക്കി, കാരണം എനിക്ക് എന്തോ ഒരു ക്ഷീണം വന്നിട്ട് വേറെ പണി കിട്ടി വരാണെന്ന് വെച്ചാൽ ഡൗട്ടുണ്ട്. നമ്മൾ തീർച്ചയായും വയ്യ തേടി ഓഡിയൻസ് കൂടി എനിക്ക് എന്തിനറിയില്ല കേട്ടോ. യാതൊരു ഞാൻ പറയുന്ന ഭാഷ എന്താ എനിക്കൊരു മനസ്സിൽ, സത്യം പറയാമല്ലോ ഇന്നലെ മൂല സ്റ്റാർട്ട് ചെയ്താ ഞാൻ പറയുന്ന സംഭവം എനിക്ക് തന്നെ മനസ്സിലാത്ത അവസ്ഥ. നമ്മൾ പോയ വയ്യത് ആർക്കെങ്കിലും അറിയൂ. ഓക്കെ, പോനെ ഈശ്വരാ നല്ല ചെയ്താ നല്ല കിട്ടണേ. ഓക്കെ കേണ്ട് കേസ് നമ്മളെ നമ്മളെ വില്ലേജ് കണ്ടോ. എൻ്റെ കേസ് നേരെ നമുക്ക് പോവാം, ആൻഡ് ഉറങ്ങിയിട്ട് നേരെ നമുക്ക് അടുത്ത ആ ഒരു വില്ലേജ് റീഡിംഗ് ഹാളിലെ കാര്യത്തിൽ പരിപാടി നില കിടക്കാം. അത് കേണ്ട് നമുക്ക് കുറച്ച് മൈനിങ് ചെയ്യണം. മൈനിങ് ഏരിയ അവിടെ മറിപ്പി നമ്മളെ ഈ ഒരു മൈനിങ് സ്ഥലം അവിടെ കണ്ടിട്ടില്ല. അതൊന്ന് ചെറുങ്ങനെ ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യണം. ഞങ്ങൾ കുറച്ച് കൂടെ അള്ള ചില പരിപാടി ഉണ്ട്. ഓക്കെ, അപ്പം നേരെ ഞാൻ കോവിഡ് കേട്ടെന്ന് തുടങ്ങട്ടെ, അതിൻ്റെ മുന്നേ വെയിറ്റ്. ഓക്കെ, ഒരു സമാധാനം. ഓക്കെ, നമുക്ക് കിടത്തുണ്ടാവും. ഓക്കെ ഗൈസ്, നമുക്ക് നേരെ നമ്മളെ ആ ഒരു വില്ലേജ് ബ്രീഡിംഗ് ഹാളിലൊക്കെ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ സെറ്റാക്കാം. അപ്പം ഞാൻ നേരെ ആ ഒരു സ്ഥലം സെറ്റാക്കട്ടെ, നമുക്ക് നേരെ അവിടെ ഇപ്പോൾ സെറ്റാക്കാം. നല്ലതെന്ന് വെച്ചാൽ ഇവിടെ മൊത്തം സാൻഡാണ്, അപ്പോൾ ഇവിടെ ഒക്കെ സ്ഥലമില്ല. നമുക്ക് അവിടെ പോയിട്ട് സെറ്റാക്കാം. അവിടെ കുയ്യൊന്നും ഇല്ല എൻ്റെ ബലമായ ഡൗട്ട്. ഓ മീ അറിയാൻ പേര് അപ്പൂച്ച മീൻ നയിപ്പി. ഓക്കെ, അപ്പം നേരെ നമുക്ക് അവിടെ പോയിട്ട് സാധനം സെറ്റാക്കാം. അപ്പം ഞാൻ ഇവിടെ സെറ്റാക്കാം, വില്ലേജാണ്, ഫോർട്ടസ് വില്ലേജ് ഉണ്ട്. നമുക്ക് വീടും ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അതിൽ ഇവിടെ നല്ലൊരു ബേസും സെറ്റാക്കണം. ഓക്കെ, ഞാൻ ഇതൊരു ബേസ് എന്തായാലും സെറ്റാക്കില്ല, ഫുള്ള് ഗ്രൈൻഡിങ്ങിലായാലും ഇങ്ങനെ ബേസിങ്ങൾക്ക് അറിയില്ല. ഞാനിങ്ങനെ ബേസ് സെറ്റാക്കാത്ത ഒരാൾ തന്നെയാണ്, അതുകൊണ്ട് നോക്കണ്ട ഉണ്ണി അത്ര നോക്കിയാൽ മതി. ഓക്കെ, എൻ്റെ പൊന്നും അറിയാതെ ഞാൻ നോക്കിയതാ. അയ്യാ സുഖല്ലേ, എന്റെ പൊന്ന് അറിയാതെ ഞാൻ ഇന്ന് നോക്കി പോയതാ. ഓക്കെ, ഇവിടെ വില്ലേജ് ബ്രീഡ് ഹാൾ പടാവനെ സെറ്റാക്കണ്ട. നമുക്ക് കുറച്ച് കൂടി നോക്കാം, കാരണം തൊട്ടടുത്ത് വില്ലേജ് തന്നെ ഇവിടെ ഇല്ല, അവിടെ കുയ്യുണ്ട്. കുയ്യ എന്ന വില്ലേജ് ബ്രീഡുകൾ ഉണ്ടാക്കണ്ട. അപ്പം ഞാൻ ആലോചിക്കുന്നത് ഇവിടെ എവിടെയെങ്കിലും സെറ്റാക്കാം അല്ലേ. അപ്പോൾ ഗ്യാസ് ചെയ്യാം, ജസ്റ്റ് ഇവിടെ ഒരു പ്ലാറ്റ്ഫോം ജസ്റ്റ് ഒന്ന്. ഓക്കെ ഓക്കെ ഗ്യാസ്, നമ്മൾ ഇങ്ങനെ ആക്കി എടുത്തേക്കാം. ഇന്നേരം നമുക്ക് ഇതിൻ്റെ നടുക്കൊരു വാട്ടർ ഒഴിക്കാം. കുറച്ച് നല്ലോ ആക്കി എടുക്കും കേട്ടോ, നല്ല വെച്ചാൽ നല്ലോ ആക്കി എടുക്കും. ഇത്രയൊന്നും ആവശ്യമില്ല, എന്നാലും കുറച്ച് കൂടിപ്പോയോ ചെ ഡൗട്ട് ഉണ്ട്. യാ കുഴപ്പമില്ലല്ലേ, നാലെടുക്കാം. ഇതിൻ്റെ ഓൾറെഡി ഒരു വീഡിയോ ഞാൻ ചെയ്തതാണ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യട്ടോ. ഓക്കെ, ആ നിങ്ങൾ അതിന് വെറുതെ കാണിച്ച എല്ലാ സാധനം കാണിച്ച് കിടത്ത് ബോറടിപ്പിക്കുന്നില്ല. ഇതിൻ്റെ ഒരു വീഡിയോ, ഇതിൻ്റെ ഒരു ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ഞാൻ ഓഡി ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെ അധികം കാണിക്കുന്നില്ല. ആൻഡ് നമുക്ക് വേഗം നമുക്ക് പരിപാടി വേഗം നമുക്ക് തീർക്കാം. ഓക്കെ ഗൈസ്, നമ്മളെല്ലാം നമ്മൾ തീർത്ത് ആൻഡ് എല്ലാം നമ്മളെ സെറ്റാക്കി ആൻഡ് ചെയ്യാം. ഏകദേശമുള്ള നമ്മളെ ആ ഒരു ബ്രീഡിംഗ് ഹാൾ ഫുൾ സെറ്റാക്കിനി. നമുക്ക് അടുത്ത വേണ്ട നമുക്ക് ഈവന്മാരെ ഇല കൊണ്ടുവരണം, അതാണ് നമുക്ക് അടുത്ത ടാസ്ക്. പിന്നെ അതിന് വേണ്ടി ട്രെയിൽ എല്ലാ സംഭവങ്ങളും ഉണ്ടാകട്ടെ. ഓക്കെ, അപ്പോൾ കുറേ കുറേ മരം ഉണ്ട്, ആ മരമൊക്കെ ഫുള്ള് മുറിച്ചളിയാം. അതുകൊണ്ട് നമുക്ക് അത് വെച്ച് സ്റ്റിക്ക് ഉണ്ടാക്കാം. അത് വെച്ച് നമുക്ക് നേരെ നമുക്ക് അവർ അയ വെച്ചിട്ട് നേരെ നമുക്ക് റെയിൽ ഉണ്ടാക്കാം. ആൻഡ് നേരെ ഞാൻ ബേസ് പോട്ടെ, കുറച്ച് മരം എടുക്കട്ടെ. ഓക്കെ, ഹാർഡ് കോർ ഇപ്പോൾ തന്നെ എൻ്റെ ആണ്. ഞാൻ ഇവിടെ ഒരുത്ത നിൽക്കുന്നത് കണ്ടില്ല. ആൻഡ് ഇവിടെ ഒരു വില്ലേജ് കുറേ നേരം വേർപ്പിക്കും, ഞാൻ തല്ലിക്കൊന്നു. പക്ഷേ ഇവൻ ഇവിടെ കണ്ടില്ല, ഭാഗ്യത്തിന് ഞാൻ രക്ഷപ്പെട്ട്.
എങ്ങനെ ഞാൻ ചത്തിട്ട് ഈ ഹാർഡ് കോർ വെച്ചപ്പോൾ എൻ്റെ വണ്ടി അടിക്കിണ്ടെങ്കിൽ ഇതോ ലക്കി ലക്ഷപ്പെട്ട് ആൻഡ് ഇവനെ കൊണ്ടോട്ടെ എന്നെ കൊണ്ട മുടിഞ്ഞ സീന് എൻ്റെ പൊന്നു അവിടെ നിന്ന് ഇവിടെ വരെ കൊണ്ട ഭയങ്കര ഇതാണ് എങ്ങനെ കേസ് കൊണ്ടുവരണേ എൻ്റെ അവിടെ എത്തിയിട്ട് ബാക്കിയുള്ളവിടെ ഞാൻ കാണിച്ചിട്ട് ഓക്കെ കേസ് വേറെ കാര്യം പറയാൻ മറന്നുപോയി ഈ വീഡിയോ ചിലപ്പോൾ രണ്ട് പാർട്ടായിട്ട് ചിലപ്പോൾ ഉണ്ടാവും ചാൻസ് ഉണ്ടാവും ഫസ്റ്റ് പാർട്ട് മിക്കവാറും വില്ലേജ് ആയിരിക്കും സെക്കൻഡ് പാർട്ട് മിക്കവാറും മൈനിങ് ആവാനുള്ള ചാൻസ് ഉണ്ടാവും ഓക്കെ ആൻഡ് എന്താ വെച്ചാൽ അത്യാവശ്യം വീഡിയോ ലെങ്ത്ത് ഇപ്പോൾ കൂടുണ്ടാവും ഏകദേശം വീഡിയോ ലെങ്ത്ത് നീണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വീഡിയോ ഫസ്റ്റ് പാർട്ടും ആൻഡ് സെക്കൻഡ് വീഡിയോയ്ക്കും പിന്നെ മൈനിങ്ങിനൊക്കെ ഉണ്ടാവും ഓക്കെ അപ്പം ഞാൻ അവനെ നേരോടെ എത്തിക്കട്ടെ ബാക്കി അതിനുള്ള എന്തെങ്കിലും കാണിച്ചത് ഓക്കെ ഓക്കെ യെസ് നമ്മളല്ലാതെ സെറ്റ് ആക്കിയാണ്ട് നമ്മൾ രണ്ട് വില്ലേജ് ഇട്ട് ഇനി നമുക്ക് ഫുഡ് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഫുഡ് എടുക്കാൻ പോകണം ഈ അവന്മാരെ അങ്ങോട്ട് ഷെയർ ചെയ്ത് കഴിക്കും എന്നാണ് എൻ്റെ ബലമായ ഡൗട്ട് ചെക്കൗട്ട് ചെയ്യുക നോക്കട്ടെ ഓക്കെ ഷെയർ 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 ചെയ്ത് അവൻ ഷെയർ ചെയ്ത് താനപ്പോൾ പക്ക വർക്കിംഗ് ആവാൻ തോന്നുന്നു സോ അവിടെ എന്തോ ഒരു പ്രോസസ്സിംഗ് എന്തോ നടക്കുന്നുണ്ട് ആ ഓക്കെ ഉണ്ടായി ഉണ്ടായി ഓക്കെ ആൻഡ് ഇത് പക്ക വർക്കിംഗ് കഴിഞ്ഞ നേരം നമുക്ക് മൈനിങ്ങിലൊക്കെ പോകാം ഓക്കെ അപ്പോൾ കൊടുത്ത മൈനിങ് ആൻഡ് ഈ ലെറ്റ്സ് ഗോ